ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വ്ളോഗുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ കണ്ണൂർ നഗരഹൃദയത്തിൽ പോലീസ് മൈതാനത്ത് നടക്കുന്ന ഒരു അക്വ മറൈൻ ഷോ, അതായത് അണ്ടർ വാട്ടർ ഷോ ആണ് ഇന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണുന്നതിന് മുമ്പായിട്ട് ഇതാ ഏകദേശം ഒരു വൈകുന്നേരം ആ ഒരു സമയത്താണ് കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഏകമോടെ വക അടിപൊളി ഡാൻസാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ തന്നെ ഡാൻസ് എന്ന് പറയുന്നത് പുള്ളിക്കാരി ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാട്ട് വെച്ചിട്ടില്ലെങ്കിൽ ആൾ തന്നെ പാട്ടൊക്കെ പാടിയിട്ട് ഡാൻസ് കളിക്കും. ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇതാ പോലീസ് ടർഫിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ഷോ ഉള്ളത്. അപ്പോൾ ഏട്ടൻ ഇന്നിവിടെ ഫുട്ബോളിൻ്റെ ഒരു മാച്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ പോയിട്ട് ഈ ഷോ ഒക്കെ കണ്ടു വന്നോളൂ എന്നാണ് ഏട്ടൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് കാണാനുള്ള ഒരു മെയിനായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല, എന്നാലും കുട്ടികളെ കാണിക്കുകയും വേണം. അപ്പോൾ ആ ഫുട്ബോൾ മാച്ചിലാ ഒരു ടൈമിൽ നിങ്ങളിത് കണ്ടോളൂ, രണ്ടുണ്ടല്ലേ കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മയും ഞാനും മക്കളുമാണ് ഷോ കാണാൻ വേണ്ടി പോകുന്നത്. ഇതാ ടറഫിൻ്റെ സൈഡിൽ വന്നപ്പോൾ അവിടെ ഈ ഷോയുടെ പാട്ടൊക്കെ വെച്ചപ്പോഴും ഏക ബേബി നല്ല ഡാൻസാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ആൾ കാണാതെ തന്നെ വീഡിയോ എടുത്തതാണ്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ അവളെയാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പിന്നെ ആ എക്സ്പ്രഷൻസൊക്കെ ഒന്ന് കൂടുതലായിട്ട് വന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഏട്ടൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഷോ കാണാൻ വേണ്ടി പോകാം. അങ്ങനെ ഇതാ നമ്മൾ ഷോയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 99 rupees ആണ് കേട്ടോ എൻട്രൻസ് ഫീ വരുന്നത്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ മുതിർന്നവർക്കൊന്നും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇനി മീനൊക്കെ കാണാൻ കൊതിക്കുന്നവരാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും. എന്നാലും കുട്ടികൾക്കായിരിക്കും കുറേ കൂടെ കൂടുതലായിട്ട് കാണാനിഷ്ടവും, എന്താ പറയുക, അവർക്കാണ് എൻജോയ് ചെയ്യാൻ പറ്റുക കൂടുതലായിട്ട്. പിന്നെ ഈ മീനിനെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. സാധാരണ നമ്മൾ കറി വെക്കുന്ന മീനിനെ പറ്റി ചോദിച്ചതാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യം ഇതിനെപ്പറ്റി പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുന്ന മീനുകളെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ, വളർത്തുന്ന ആ ഒരു ടൈപ്പ് ഫിഷിനെ പറ്റിയിട്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും ഇല്ലെങ്കിലും ഒട്ടുമിക്ക ഫിഷുകളുടെയും പേര് അതിന് മുകളിലായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. പിന്നെ എല്ലാം തന്നെ ഫ്രഷ് വാട്ടർ ഫിഷ് ആണെന്ന് തോന്നുന്നു, മിക്കതും ഫ്രഷ് വാട്ടർ ഫിഷാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുക. മുതിർന്നവർക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കുട്ടികൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ മീനിനൊക്കെ ഇങ്ങനെ ആ ഒരു ജീവനുള്ള മീനിനൊക്കെ ഇങ്ങനെ അടുത്ത് കാണാം. വലിയ വലിയ ഫിഷ്, ചെറിയ ചെറിയ ഫിഷ് അല്ലല്ലോ, ചെറിയ ചെറിയ ഫിഷൊക്കെ നമ്മൾ അക്വേറിയത്തിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് വളരെ വലുപ്പത്തിലുള്ള, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര അത്ഭുത സ്തബ്ധരായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഷോ കാണാൻ പോയപ്പോൾ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ നേരിട്ട് ഈ ഒരു ഫിഷിനെ കാണുന്നതിനേക്കാളും കൂടുതൽ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ക്യാമറയിലൂടെയാണ് നമ്മൾ ഈ ഫിഷിനെ കാണുന്നത് കേട്ടോ. എല്ലാവർക്കും തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ആകാംക്ഷ, നേരിട്ട് ആ ഒരു ഫിഷിനെ കാണുക, അടുത്ത് നിന്ന് നോക്കുക, അല്ലെങ്കിൽ അതിനൊന്ന് നിരീക്ഷിക്കുക. അതിനപ്പുറത്തേക്ക് എല്ലാവരും തന്നെ അവരവരുടെ മൊബൈൽ ക്യാമറ വെച്ചിട്ട്, ഇനിയിപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്സൊക്കെ വേണ്ടവരാണ്, സ്റ്റാറ്റസ് വേണ്ടവരാണ്, ആ ഒരു രീതിയിലാണ് എല്ലാവരും ഫോണിൻ്റെ ക്യാമറ പിടിച്ചിട്ട് പല രീതിയിൽ പല ആംഗിളിലൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കാണണം എന്നുള്ള ഒരാഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യും, അതിനുശേഷം ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് നന്നായിട്ട് ആ ഫിഷിനെയൊക്കെ ഒന്ന് നോക്കി കണ്ടു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാടൊന്നും ക്യാഷില്ല, ജസ്റ്റ് 99 rupees അല്ലേ ഉള്ളൂ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അല്ലാതെയുള്ള റൈഡുകളും ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ ഒക്കെ വീഡിയോ തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഈ മീനുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. ഇതൊക്കെ അക്വേറിയം ആ ഒരു രീതിയിൽ വലിയ വലിയ അക്വേറിയങ്ങളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനുകളാണ്.
ചില മീനുകളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള, സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇത് ഇത് ആ സിനിമയിലുള്ള മീനാണമ്മേ, ഇത് മറ്റേ സിനിമയിലുണ്ടായിരുന്ന മീനാണമ്മേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര്, അവർക്ക് അത്യാവശ്യം ചില മീനുകളുടെയൊക്കെ പേരൊക്കെ ഐഡിയ ഉണ്ട് കേട്ടോ. വലിയ വലിയ അക്വേറിയത്തിലാണെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് കടലിനടിയിൽ നിന്ന് ആ ഒരു മീനിനെ നോക്കിക്കാണുന്ന അതേ ഒരു രീതി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, കുട്ടികൾക്കാണല്ലോ കൂടുതലായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുക, അപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു ഹൈറ്റിലല്ലായിരുന്നു ഇതൊക്കെ. മുതിർന്നവർക്ക് കാണാനുള്ള ആ ഒരു ഹൈറ്റിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ എൻ്റെ ഒരു 4 വയസ്സുള്ള മോളെ കൂടെ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നമ്മൾ തട്ടിയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്, അല്ലാതെ അവർക്ക് താഴെ നിന്ന് ഈ മീനിനെ കാണാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതെനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ പറയണ്ട, തീർച്ചയായിട്ടും നമ്മൾ പൊന്തിച്ചാൽ മാത്രമേ അവർക്കത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന ശംഖിനുള്ളിലുള്ള മീനിനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ശംഖിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മീൻ ഉണ്ട് എന്നറിയാമെന്നല്ലാതെ അതിനൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയാത്ത പുറം രാജ്യങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ അണ്ടർ വാട്ടർ അക്വാഷോ, ഇത് നമ്മുടെ തലയ്ക്ക് മുകളിലും വശങ്ങളിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിനുള്ളിലായിട്ട് ഇങ്ങനെ മീനുകൾ പോകുന്നതായിട്ട് കാണാം കേട്ടോ. ആദ്യം ചെറിയ മീനാണ്, അപ്പം ഞാൻ കരുതി അയ്യോ ഇത്ര ചെറിയ മീനുകളൊക്കെ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പുറമേയുള്ള വീഡിയോസൊക്കെ കണ്ടതിൽ വലിയ വലിയ മീനുകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഷാർക്ക് പോലുള്ള മീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ ചെറിയ പൊടി മീനുകളാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ മാക്സിമം വലുപ്പത്തിലുള്ള മീനുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോഴിക്കോടൊക്കെ വന്ന ഷോ ആണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ അവിടെയൊക്കെ നല്ല സക്സസ് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂരും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരുള്ളവരാണെങ്കിലും മറക്കാതെ അതൊന്ന് പോയി കാണണം കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും കുട്ടികളൊക്കെ കൂട്ടി കാണിച്ചു കൊടുത്ത് അവരും കൂടെ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കട്ടെ അല്ലേ. അങ്ങനെതാ ഈ വലിയ മീനുകളുടെ ഈ ഒരു സെക്ഷനും കൂടെ കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക, ഈ മീനുകളുടെ ലോകം ഏകദേശം അവസാനിച്ചു. അപ്പോൾ കാണാൻ തന്നെ വലിയ നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല. നല്ല സൈസിലുള്ള മീനാണ് ഇതൊക്കെ. അതാണ് ലാസ്റ്റായിട്ട് അവർ ഈ ഷോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ കാണുന്ന അണ്ടർ വാട്ടർ ആ ഒരു രീതിയിൽ തന്നെയാണ്, അതായത് അണ്ടർ വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മുകളിലായിട്ട്, താഴെയില്ല മുകളിൽ മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മുടെ എല്ലാ ഫെയറിലും ഒക്കെ കാണുന്നത് പോലെ ഫർണിച്ചറിൻ്റെയും നമ്മുടെ സ്ഥിരം ചപ്പാത്തി മേക്കറിൻ്റെ ഒക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പലതരം ഫാൻസി ഐറ്റംസും, അപ്പോൾ കുട്ടികളാണല്ലോ കൂടുതലായിട്ട് വരിക, അപ്പോൾ കുട്ടികളൊക്കെ ആകർഷിക്കേണ്ട തരത്തിലുള്ള എല്ലാ ഐറ്റംസും അവിടെ നല്ല രീതിയിൽ നല്ല കളർഫുള്ളായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊന്നും പ്രത്യേകിച്ച് കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ ഫെയറിലൊക്കെ പോയിട്ട് വാങ്ങുന്ന ഏതൊരു സാധനം ആയാലും ഏതൊരു ഫാൻസി ഐറ്റം ആയാലും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല.
അപ്പോൾ അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ റൈഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് റൈഡുകളൊന്നും ഇല്ലെങ്കിലും വരുന്ന കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള അത്യാവശ്യം കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റൈഡുകളും മുതിർന്നവർക്കും ഒക്കെ പറ്റിയ അത്യാവശ്യം റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് പിന്നെ എപ്പോൾ ഫെയറിൽ വന്നു കഴിഞ്ഞാലും ഇനി എത്ര ഐസ്ക്രീം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാലും ഫെയറിൽ വന്നു കഴിഞ്ഞാലും ഒരു ഐസ്ക്രീമും പോപ്കോണും കഴിക്കാതെ എങ്ങനെ അല പോവുക. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് റൈഡുകളിലൊക്കെ ഒന്ന് കയറ്റിയിട്ട് പോകാമെന്ന് കരുതി ഏട്ടൻ്റെ മാച്ച് തീരുന്ന ഒരു ടൈം ആകുമ്പോഴേക്ക് പുറത്തേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാ കണ്ടോ. പിന്നെ ഏകമോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈഡാണ് കേട്ടോ ഇത്. അവളെ ബെഡിലായപ്പോലും ചുമ്മാ ഇങ്ങനെ തുള്ളിക്കളിച്ചിട്ട് ട്രാമ്പോളിൻ എന്ന് പറഞ്ഞിട്ട് തുള്ളിക്കളിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു റൈഡിന് അവൾ പറയുന്നത് ആ ഒരു പേരാണ്. സത്യത്തിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു റൈഡാണ് അവൾ മെയിനായിട്ട് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മുകളിലേക്ക് കയറി പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ താഴേക്ക് ഓരോ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുട്ടികളൊക്കെ തിരിച്ചു വരുന്നത് കാണുമ്പോൾ ആകെ എന്താ പറയുക നെഞ്ചടിച്ച അവസ്ഥയിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്, ആ കുഞ്ഞു കുട്ടിയൊക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. പിന്നെ ഇതാ ഈ ഒരു റൈഡിലാണ് കേട്ടോ മോള് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റൈഡ് കാണുമ്പോഴേ പണ്ടേ എനിക്ക് നമ്മുടെ ഓം ശാന്തി ഓമില്ലേ ഷാരൂഖ് ഖാൻ്റെ ആ ഒരു മൂവി അതിലെ പാട്ടാണ് കേട്ടോ ഓർമ്മ വരിക. അപ്പോൾ പാട്ട് ഞാൻ പാടിക്കോളാക്കുന്നില്ല, നല്ല ഭംഗിയിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ആ പാട്ടിന്. ആ പാട്ടിൻ്റെ ആ ഒരു വിഷ്വൽസിൽ ഈ ഒരു റൈഡൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ കണ്ണൂരുള്ളവരാണെങ്കിലും മറക്കാതെ തന്നെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ഈ ഷോ കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.